ഹലോ, ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഉർമി സ്തംഭനല്ലേ? ഉർമി സ്തംഭൻ? ഉർമി സ്തംഭാനോ? ഏത് ഉർമി സ്തംഭാൻ? ഇത് ഉർമി സ്തംഭാന്റെ വീടല്ല. ഉർമി സ്തംഭൻ വീട്ടിലല്ലേ? എവിടെ പോയി? ഓ, ഇത് വലിയ ശല്യായല്ലോ മാതാവേ. എന്താ? ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ആരാ സംസാരിക്കുന്നത്? ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി. ഉർമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല. ഹലോ ഹലോ, ഉർമി സ്തംഭനുണ്ടോ? ഉർമി സ്തംഭാനോ? കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്ത്, വലുതും പറയണ്ട. പിന്നെ നമ്പർ നോക്കിട്ടില്ലേടാ പന്നി. എന്താണാവോ? മാന്നാർ മത്തായി അല്ലേ? അല്ല, ഉർമി സ്തംഭാൻ. എന്താ സംശയം? ഉണ്ടാ എന്ത്? മത്തായി ചേട്ടൻ ഉണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? എനിക്ക് മത്തായി ചേട്ടൻ ഒന്ന് കാണണമായിരുന്നു. താ കാര്യം പറയടോ. താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ, വാ ഇരിക്കി, പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കാ. ഇന്ന് നേരം എടുത്തിട്ട് 3-ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടട്ടാ. ആ എന്നത്തേക്കാ? കുറച്ച് ദിവസം വേണം. കുറച്ച് ദിവസാ? അതിന്റെ സ്ഥിരം വേദിയ അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം. ഏ, ഉഗ്രൻ സാധനാണ് കാഴ്ചവങ്ങളാവ്? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെ കിടക്കുക? ദേ, ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. ആ, എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി? ആ, ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെർപ്പുളശ്ശേരിക്കാരെ എനിക്ക്. എനിക്കരാ മത്തായിച്ചേട്ടാ? എനിക്ക്. മത്തായിച്ചേട്ടാ, എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തായിച്ചേട്ടാ, കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേതാടാ കുരിച്ച്? ആ ഹോട്ടലെടുത്തുനിന്ന് കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല, പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. 2 ദിവസം കുരിയിച്ചാന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാൻ ഒരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തായിച്ചേട്ടന് ഒരു സമാധാന കേടും ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടല്ല, ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നും. ഇല്ലേ? എന്താ ഞാൻ എടുക്കണ? വേണ്ട, ഞാൻ എടുത്തോളാം. പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത കർത്താവേ, എന്റെ മേലിങ്ങനെ ആനയടിച്ച് കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം ഇത് ചുമപ്പിക്കില്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ, ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ആ, ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ആ, ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ, ഇതൊരു കോഴി. ഇവിടത്തെ അല്ല, അയൽവക്കത്തെ. മുട്ടയിടാൻ ഇവിടെ വരും. ആ, അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ദാ, ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ദാ, ഇതാണ് കിണർ. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്നാ. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ ചേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കൂ. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തേ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന്? ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താ എന്താ എന്റെ പിന്നാലെ കണ്ടു നടക്കണേ? താ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ.
ഇങ്ങനെ മറച്ചിരുന്നോ അങ്ങനെ മറച്ചിരുന്നോ ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്തു വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും മേഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവനൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. പിശാചാ? ഏത് പിശാചാ? ഇവൻ കള്ളനാണ്, പോക്കറ്റടിക്കാരൻ. മത്തായിച്ചേട്ടാ, ഇവൻ ആള് തെറ്റിയതാ, മിണ്ടരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. അത് മത്തായിച്ചേട്ടൻ പറയട്ട്. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ള. അതല്ല എന്റെ ശരി. ആ ഇങ്ങോട്ട് പറയേ, നീ ഇവിടുന്ന് ഇറങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ. മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളുടെ പിടിച്ചു പറിച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി കാണിക്കുന്നു? ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ 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 എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ച എന്റെ പേരല്ലേ, നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ, അത് പറ്റിയോളൂ. എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, ഇതൊക്കെ സാധ്യമല്ല. അകത്ത് കൊണ്ടുവരാമസിക്കുന്ന പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്ന ഓശാരത്തിന് നല്ലല്ലോ, കാശ് തന്നിട്ടല്ലേ. ഓ, അവന്റെ വാടക ഞാൻ തന്നേക്കാം, തീർന്നല്ലോ. രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, ഒരു 10 പൈസ നിന്റെ കൈകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട. പോണേ, പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവാ, ഞാൻ പോവാ. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശുകാരാ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ? രണ്ട് കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തെ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞിയും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക്. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് ഒപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരിക്കാനൊന്നും എനിക്ക് കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം.